നമസ്കാരം. നാളെയാണ് സംസ്ഥാന ബജറ്റ് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനു മുൻപ് പ്രതിപക്ഷ ബജറ്റ് എന്ന ആശയത്തിന് മാതൃഭൂമി ന്യൂസ് വേദി ഒരുക്കുകയാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക നിലയെപ്പറ്റി പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ എന്തൊക്കെയാണ്? വരുമാനം കൂട്ടാൻ എന്തെല്ലാം മാർഗങ്ങൾ, അനാവശ്യ ചെലവുകൾ കുറയ്ക്കുവാൻ എന്തെല്ലാം വഴികൾ, കിഫ്ബി ഉണ്ടാകുമോ, ലൈഫ് പദ്ധതിയുടെ ജീവൻ നിലനിർത്തുമോ, ഇങ്ങനെ ഒട്ടേറെ സംശയങ്ങളായിരിക്കും പ്രതിപക്ഷം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക. നിയമസഭയിൽ ധനമന്ത്രി തോമസ് ഐസക്കിനെ പോലെ തന്നെ തിളങ്ങുന്ന വി ഡി സതീശൻ എം എൽ എയാണ് പ്രതിപക്ഷ ബജറ്റ് മാതൃഭൂമി ന്യൂസിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിനെ നമുക്ക് സതീശന്റെ ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാം. വി ഡി സതീശൻ എം എൽ എ പ്രതിപക്ഷ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓരോ ഭാഗത്തിനും ശേഷം ഈ ബജറ്റിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തുവാൻ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ആസൂത്രണ ബോർഡ് അംഗവുമായ ശ്രീ ഡോക്ടർ കെ എൻ ഹരിലാൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സതീശന്റെ ബജറ്റിന്റെ വിലയിരുത്തലും നടത്തും. ആദ്യം നേരെ ക്ഷണിക്കുകയാണ് പ്രതിപക്ഷ ബജറ്റ് അവതരിപ്പിക്കുവാൻ വി ഡി സതീശൻ എം എൽ എ. നമസ്കാരം. കേരളത്തിൽ ആദ്യമായിട്ടാണ്, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഭരണവർഷം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഒരു നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം പ്രതിപക്ഷത്തിൻ്റേതായ ഒരു ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഷാഡോ ക്യാബിനറ്റ് എന്നുള്ള സംവിധാനം നിലവിലുണ്ട്. അതായത് ഭരണപക്ഷത്ത് ഉള്ള വകുപ്പുകൾക്ക് നിഴൽ പോലെ അതിനെ ശ്രദ്ധിക്കാനും അതിനെ ഫോളോ അപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം പ്രതിപക്ഷത്ത് ഷാഡോ ക്യാബിനറ്റുണ്ട്. യഥാർത്ഥത്തിൽ അതിന് സമാനമായൊരു രീതിയിലാണ് നാളെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന സംസ്ഥാന ബജറ്റിന് മുൻപായി കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ബജറ്റ് എന്തായിരിക്കും എന്നുള്ള ചർച്ചയ്ക്ക് ഇത് വിധേയമാക്കുന്നത്. ജനാധിപത്യം യഥാർത്ഥത്തിലൊരു വലിയ ഡിസ്കോഴ്സാണ്. ആ ജനാധിപത്യത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃകയായി ഇത് മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഞാൻ മാതൃഭൂമിയെ അഭിനന്ദിക്കുകയും ഒപ്പം എന്നെ അതിന് തിരഞ്ഞെടുത്തതിന് ഞാൻ പ്രത്യേകമായ നന്ദി പറയുകയും ചെയ്യുന്നു. കൂടുതൽ ആമുഖങ്ങളില്ലാതെ ഞാൻ ഈ നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ ബജറ്റിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഇതുവരെ ഒരു കാലത്തും കാണാത്ത തരത്തിൽ സാമ്പത്തികമായും ബുദ്ധിമുട്ടിലും ധനപ്രതിസന്ധിയിലുമാണ്. തുടർച്ചയായി ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങൾ, ഓഖി ദുരന്തം, 2018 മഹാപ്രളയം, 2019 പ്രളയം, അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ മഹാമാരിയുടെ പ്രത്യാഘാതങ്ങൾ, ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കുറേ കൂടി വഷളാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ആഴത്തിലുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പുതിയ ഒരു നികുതി സമ്പ്രദായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. KGST നിന്ന് നമ്മൾ മാറി മൂല്യവർദ്ധിത നികുതി സമ്പ്രദായത്തിലേക്ക് വന്നു. അതിൽ നിന്നും നമ്മളിപ്പോൾ ചരക്ക് സേവന നികുതിയിലേക്ക് മാറി. കേരളം ഏറ്റവും കൂടുതൽ ചരക്ക് സേവന നികുതിയിൽ വരുമാനമുണ്ടാകേണ്ട ഒരു സംസ്ഥാനമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനം വളരെ പിന്നോക്കം നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ബജറ്റിൻ്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത്, വരുമാനം വർദ്ധിപ്പിച്ച് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും നമ്മുടെ ധനസ്ഥിതിയെ മെച്ചപ്പെടുത്തുക എന്നുള്ള ശ്രമകരമായ ദൗത്യമാണ് ഈ ബജറ്റ് ഏറ്റെടുക്കുന്നത്. വരുമാനം നന്നായി വർദ്ധിപ്പിച്ചാൽ ആ നന്നായി വർദ്ധിപ്പിക്കുന്ന വരുമാനത്തിൻ്റെ നീതിപൂർവമായ വിതരണം, അതാണൊരു നെഹ്റുവിയൻ കാഴ്ചപ്പാട്. നമ്മുടെ രാജ്യത്ത് വരുമാനമുണ്ടാക്കുക, ആ വരുമാനം സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ ഒരു തുല്യത വരുത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ദുർബല വിഭാഗങ്ങൾക്കുള്ള പദ്ധതികളാക്കി ഫലപ്രദമായി അവരുടെ വീടുകളിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബജറ്റിൻ്റെ ആശയം. അതുപോലെ തന്നെ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ആസ്തികൾ കുറഞ്ഞു വരുന്നു, മൂലധന ചെലവ് കുറഞ്ഞു വരികയാണ്, അനാവശ്യ ചെലവുകൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഈ ബജറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം സംസ്ഥാനത്തിൻ്റെ മൂലധന ചെലവ് ഉയർത്തി ആസ്തികൾ വർദ്ധിപ്പിച്ച് ഭാവിയിലും സംസ്ഥാനത്തിന് വരുമാനം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. ഞാൻ സൂചിപ്പിച്ചതുപോലെ കർഷകർ, തൊഴിലാളികൾ, നിരാശ്രയർ, ഭിന്നശേഷിക്കാർ, ദുർബല വിഭാഗങ്ങൾ എന്നിവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പദ്ധതികളായിരിക്കും നമ്മുടെ ഏറ്റവും അത് നടപ്പാക്കുക എന്നതായിരിക്കും ഈ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം
മഹാമാരി വന്നതിനു ശേഷം എല്ലാ ജനപദങ്ങളും പ്രത്യേകിച്ച് ദുർബല ജനപദങ്ങൾ മുഴുവൻ ഏറ്റവും വലിയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് അവർ തളർന്നിരിക്കുകയാണ് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നടത്തുക എന്നതായിരിക്കും ഈ ബജറ്റിന്റെയും ഈ സാമ്പത്തിക നയത്തിന്റെയും പ്രധാനപ്പെട്ട കാതൽ അതിനുവേണ്ടി നമുക്ക് ധാരാളം പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ട് ആ പദ്ധതികൾ നമുക്ക് സമയബന്ധിതമായി നമുക്ക് നടപ്പാക്കേണ്ടതുണ്ട് അതിനായി പുതിയ മോഡലുകൾ നമുക്കറിയാം സി കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് വളരെ വിജയകരമായി രാജ്യമാസകലം ശ്രദ്ധിക്കപ്പെട്ട നമ്മുടെ സിയാൽ മോഡൽ കൊച്ചി വിമാനത്താവളത്തിന്റെ മോഡൽ വന്നത് ആ മോഡൽ തന്നെ ആവർത്തിക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത് ആ മോഡൽ ഉൾപ്പെടെയുള്ള പുതിയ മോഡലുകൾ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടി സ്വകാര്യ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വ്യത്യസ്തമായ പുതിയ മോഡലുകൾ വികസനത്തിന് വേണ്ടി സൃഷ്ടിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പ്രാഥമിക സെക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ് രാജ്യത്ത് ഈ കൊടും ശൈത്യത്തിലും ഡൽഹിയിലെ കർഷകർ തലസ്ഥാന നഗരിയിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾ അവരുടെ ഭാവിയെ ഇരുട്ടിലാക്കിയിരിക്കുന്നു അവരെ ഉത്കണ്ഠയിലാക്കിയിരിക്കുന്നു അപ്പോൾ ന്യായത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഈ രാജ്യത്തെ 130 കോടി ജനങ്ങളെ തീറ്റിപ്പോറ്റുന്ന നമുക്ക് 3 നേരവും അന്നം തരുന്ന പാടശേഖരങ്ങളിൽ ചോര വിയർപ്പാക്കി അധ്വാനിക്കുന്ന സമരം ചെയ്യുന്ന ഇന്ത്യയിലെ കർഷകരെ നാം ആദ്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് ഈ ബജറ്റിലെ മുഖ്യമായ ലക്ഷ്യം കാർഷിക മേഖലയിലെ ഒരു വൺ ലൈനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കർഷകരുടെ ഇപ്പോഴുള്ള വരുമാനം ഈ ഒരു വർഷം കൊണ്ട് ഇരട്ടിയാക്കുക എന്നതാണ് ഈ ബജറ്റിൻ്റെ മുഖ്യമായ ലക്ഷ്യം അതിനായി ഏതെല്ലാം തരത്തിലാണ് അവരെ സഹായിക്കാൻ കഴിയുന്നത് അവർക്ക് പിന്തുണ നൽകാൻ കഴിയുന്നത് ആ രീതിയിലെല്ലാമുള്ള പദ്ധതികളായിരിക്കും കൃഷിവകുപ്പ് ആവിഷ്കരിക്കുന്നത് വിവിധ മേഖലകളിൽ കൂടുതൽ താങ്ങുവിലകൾ നിശ്ചയിക്കും നമുക്കറിയാം റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് റബ്ബറിന് അതിൻ്റെ താങ്ങുവില 250 രൂപയാക്കി ഉയർത്താനുള്ള തീരുമാനമാണ് ഈ ബജറ്റിലൂടെ പ്രഖ്യാപിക്കുന്നത് അതുപോലെ നാളികേരം നെല്ല് എന്നിവയുടെ കൂടി താങ്ങുവില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും സർക്കാർ എടുക്കും നമുക്കറിയാം നമ്മുടെ ഭൂപരിഷ്കരണ നിയമം നമ്മുടെ നാട്ടിൽ ഒരുപാട് വിപ്ലവമുണ്ടാക്കിയ ഒരു നിയമമാണ് ആ നിയമത്തിലൂടെ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർക്ക് കുടിയിടങ്ങൾ ഉണ്ടാകുകയുണ്ടായി എന്നാൽ ഭൂപരിഷ്കരണ നിയമം പല രീതിയിലും നമ്മുടെ കാർഷിക മേഖലയെ ബാധിച്ചിട്ടുണ്ട് കാർഷിക മേഖല എന്ന് പറയുന്നത് നമ്മൾ ഈ കൃഷിഭൂമി എന്ന് പറയുന്നത് പല കഷ്ണങ്ങൾ കഷ്ണങ്ങളായി പോയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള കാർഷിക രീതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞില്ല കേരളത്തിൻ്റെ നാടാണ് കേരളമെങ്കിലും കേരളത്തേക്കാൾ കൂടുതൽ നാളികേരം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളായി തമിഴ്നാടും കർണാടകവും എല്ലാം മാറി നമുക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 1991 നമ്മൾ പരിഷ്കരണമുണ്ടായി വ്യാവസായിക മേഖലയിൽ കയറ്റുമതി മേഖലയിൽ ഉൾപ്പെടെയുള്ള എല്ലാ സാമ്പത്തിക രംഗത്തും പുതിയ റീഫോംസ് പുതിയ പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു സംസ്ഥാനങ്ങൾ ആ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോഴും യാത്ര ചെയ്യുന്നത് പക്ഷേ 30 വർഷം മുമ്പ് വ്യവസായ മേഖലയിലും കയറ്റുമതി മേഖലയിലും സാമ്പത്തിക മേഖലയിലുമുണ്ടായ പരിഷ്കാരങ്ങൾ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട മേഖല കാർഷിക മേഖലയാണ് കാർഷിക മേഖലയിൽ ഇന്നും കൃഷി ചെയ്യുന്ന കർഷകന് സ്വാതന്ത്ര്യം കുറവാണ് അവന് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും അവനിഷ്ടമുള്ള കൃഷി ചെയ്യുന്നതിനുമുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ടാകണം അവർക്ക് സ്വാതന്ത്ര്യം വേണം അവർ നഷ്ടമുള്ള കൃഷി അവരെ ചെയ്യാൻ ഒരു സർക്കാരും അവരെ നിർബന്ധിക്കാൻ പാടില്ല എന്നാൽ അതേ അവസരത്തിൽ നമുക്കറിയാം ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കൃഷി ചെയ്യുന്നത് പഴവർഗ്ഗങ്ങളാണ് ആ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്ന പഴവർഗ്ഗങ്ങൾ കേരളത്തിൽ കൂടി വളരുന്നവയാണ് കേരളത്തിൻ്റെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അത്തരം പഴവർഗ്ഗങ്ങളെ വ്യാപകമായി കേരളത്തിൽ കൃഷി ചെയ്യാൻ കഴിയും എന്നാൽ ലാൻഡ് റീഫോംസ് ആക്ടിൽ ഭൂപരിഷ്കരണ നിയമത്തിലെ തോട്ടവിളകൾക്ക് ഉള്ള നിയന്ത്രണം അത് ഈ പഴവർഗ്ഗങ്ങൾ വ്യാപകമായി കൃഷി ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്നു അതുകൊണ്ട് ദക്ഷിണ ഏഷ്യൻ മാതൃകയിൽ കേരളത്തിൽ കൂടി ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള കേരളത്തിൽ കൂടി അവിടെ കൃഷി ചെയ്യുന്ന പഴവർഗ്ഗങ്ങളെല്ലാം കേരളത്തിൽ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ കർഷകർക്ക് സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി
ഭൂപരിഷ്കരണ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. സർ, ഇഷ്ടമുള്ള കൃഷി ചെയ്യാം, ആവശ്യത്തിന് മാറ്റങ്ങൾ വരുത്താം കാർഷിക രീതിയിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും കൃഷിഭൂമിയുടെ ഘടനയ്ക്കും വിസ്തൃതിക്കും മാറ്റം വരുത്താൻ ഈ സർക്കാർ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ പാരിസ്ഥിതികമായ സന്തുലനവും കൃഷിഭൂമിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പാരിസ്ഥിതികമായ സംവിധാനങ്ങളെ, ബാലൻസിനെ നിലനിർത്തുകയും അതുപോലെ തന്നെ കർഷകർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുകയും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ, കർഷകർ കഠിനാധ്വാനം ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃത്യമായ സംഭരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അത് സംഭരിക്കുകയും അവർക്ക് അവർ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ ആനുപാതികമായ പ്രതിഫലം കണക്കാക്കി അതിന് താങ്ങുവില നിശ്ചയിച്ച് സർക്കാരും സർക്കാരിൻ്റെ ഏജൻസികളും കുറേ കൂടി വിപുലമായ സംവിധാനങ്ങളും ഏർപ്പെടുത്തി സംഭരണ സംവിധാനത്തെ മെച്ചപ്പെടുത്തും. അതുപോലെ വിതരണത്തിലും വിൽപ്പനയിലും കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൂടി ഈ ബജറ്റിൻ്റെ ഭാഗമായി ആവിഷ്കരിക്കും. നമുക്കറിയാം, പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നാളികേരമാണെങ്കിലും നെല്ലാണെങ്കിലും പഴവർഗ്ഗങ്ങളാണെങ്കിലും അതിൻ്റെ വാല്യൂ മൂല്യവർദ്ധിത സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ മാത്രമേ കർഷകർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള വരുമാനം ലഭ്യമാകുകയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ മൂല്യവർദ്ധിതമായ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സഹായങ്ങളും പദ്ധതികളും കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കും. കർഷകർക്ക് നല്ല പിന്തുണ കൊടുത്താൽ, സർക്കാർ അവരോടൊപ്പം ഉണ്ടാകും എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നമ്മുടെ കൃഷിയിടങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുകയും ചെയ്യും എന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ വ്യവസായ മേഖലയും വലിയ തകർച്ചയിലാണ്. കാരണം സാമ്പത്തിക മാന്ദ്യം കൊണ്ടും ഈ മഹാമാരിയുടെ പ്രശ്നങ്ങൾ കൊണ്ടും തുടർച്ചയായി ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പ്രതിഫലനം കൊണ്ടും നമ്മുടെ വ്യവസായ മേഖല വലിയ പ്രതിസന്ധിയിലാണ്. സർ, കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ സ്വകാര്യ സംരംഭങ്ങളില്ല. എന്നാൽ പൊതുമേഖലയിൽ കുറേ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പൊതുമേഖലയിലെ സ്ഥാപനങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി, അതിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പദ്ധതി കൂടി ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുകയാണ്. സർക്കാരിൻ്റെ പണമെടുത്ത്, സഞ്ചിത നിധിയിൽ നിന്നുള്ള പണമെടുത്ത് ഒരു കാരണവശാലും രക്ഷപ്പെടാത്ത വ്യവസായങ്ങളിലേക്ക് കൊണ്ടുപോയി കടലിൽ കായം കലക്കുന്നത് പോലെ തള്ളുക എന്നതല്ല ഈ സർക്കാരിൻ്റെ നയം. മറിച്ച്, രക്ഷപ്പെടാൻ സാധ്യതയുള്ള വ്യവസായങ്ങളെ, അവരുടെ പ്രോഡക്റ്റുകളുടെ നവീകരണം ഉൾപ്പെടെ, അവരുടെ വിപുലീകരണം ഉൾപ്പെടെ, അവരുടെ മാർക്കറ്റിംഗ് കുറേ കൂടി ശക്തിപ്പെടുത്തി പുതിയ അവർക്കുള്ള ടെക്നോളജി പാർട്ണർമാരെ കണ്ടെത്തി കൂടുതൽ നല്ല രീതിയിൽ ആ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്താൻ ഈ പ്രോജക്റ്റ് വഴിതെളിക്കും എന്ന് കരുതുകയാണ്. അതിനുവേണ്ടി 300 കോടി രൂപ പ്രത്യേകമായി മാറ്റിവെക്കുകയാണ്. സർ, അതുപോലെ തന്നെ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളും ഈ മഹാമാരിക്കിടയിൽ തകർന്നു പോയവയുണ്ട്. അതിൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നൽകണം എന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും നമുക്കറിയാം, GST നിലവിൽ വന്നതോടുകൂടി രാജ്യത്താകമാനം ഏക നികുതി സമ്പ്രദായം വന്നതോടുകൂടി അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളെയാണ്. കാരണം അവർക്കുണ്ടായിരുന്ന പ്രത്യേകമായ നികുതി ഇളവുകൾ ഇന്ന് ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും വലിയ പരസ്യത്തിൻ്റെ അകമ്പടികളോടുകൂടി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകളുമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്കുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായി പഠിച്ച് അവരുമായി കൂടിയാലോചിച്ച് അവർക്ക് നിലനിൽക്കുന്നതിന് ആവശ്യമായ പിന്തുണ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉൾപ്പെടെ, അതുപോലെ തന്നെ അവർക്ക് കയറ്റുമതിക്ക് വേണ്ട ഉള്ള സഹായങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ മാർക്കറ്റുകൾ കണ്ടെത്തുന്നതിനാവശ്യമായ സൗകര്യം ഉൾപ്പെടെയുള്ള വിപുലമായ ഒരു പദ്ധതി കൂടി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി
നാനൂറ് കോടി രൂപ പ്രത്യേകമായി മാറ്റിവെക്കുന്നു. സാർ, നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ രംഗവും ഇന്ന് ഒരു തളർച്ചയിലാണ്. കാരണം കഴിഞ്ഞ ഈ പറയുന്ന അധ്യയന വർഷത്തിൽ കാര്യമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. നമ്മുടെ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇന്ന് അറ്റൻഡ് ചെയ്യുന്നത്. ആ ഓൺലൈൻ ക്ലാസ്സുകൾ കുറേ കൂടി നല്ല രീതിയിൽ, കുറേ കൂടി അതിൻ്റെ കണ്ടൻറ്റ് മെച്ചപ്പെടുത്തി, ഓൺലൈൻ ക്ലാസ്സുകളെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടൻറ്റ് ക്രിയേഷൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതാണ്. അത് 10 വരെയുള്ള ക്ലാസ്സുകളിലും ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകളിലും അത് പ്രത്യേകമായി അത് ചെയ്യും. നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ MLA മാരുടെയും അവരുടെ പ്രാദേശിക വികസന ഫണ്ടും ആസ്തി വികസന ഫണ്ടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിലാണ്. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന ചില പദ്ധതികൾ കൂടി, ഒരു നിയോജക മണ്ഡലത്തിലെ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നുള്ള സംവിധാനവും, അതുപോലെ തന്നെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതിൻ്റെ തുടർച്ചയായിട്ടുള്ള പദ്ധതികൾ കൂടി വിദ്യാഭ്യാസ രംഗത്തുണ്ടാകും. ഒരേ സമയത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മെച്ചപ്പെടുത്തുകയും അതേസമയം തന്നെ ഗുണപരമായ വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. ഗുണപരമായ വിദ്യാഭ്യാസം നമുക്ക് നൽകുക, സിലബസ് പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആധുനികമായ തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും വിദ്യാഭ്യാസ പഠന സംവിധാനങ്ങളുടെ ഉള്ളടക്കത്തെയും കൂടുതൽ രീതിയിൽ മാറ്റി എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ സാങ്കേതിക നമുക്ക് തൊഴിലവസരങ്ങൾ, ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ സാങ്കേതിക സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും വ്യവസായ സ്ഥാപനങ്ങളുമായി ചേർന്ന് പുതിയ കോഴ്സുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ വ്യവസായ സ്ഥാപനത്തിനും ആവശ്യമുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അവർ തന്നെ നേരത്തെ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, അത് പോളിടെക്നിക് ആകാം, എഞ്ചിനീയറിംഗ് കോളേജാകാം, ITIകളാകാം, അവിടെ വന്ന് അവർക്കാവശ്യമുള്ള പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നു. ആ കോഴ്സുകളെ ഈ വ്യവസായ സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്നതും അവിടെ പാസ്സായി വരുന്ന കുട്ടികൾക്ക് ഈ വ്യവസായ സ്ഥാപനങ്ങൾ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുത്ത് ആ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് അവരെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സംവിധാനമാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം ഉയർത്താനും അതിലൂടെ പാസ്സായി വരുന്ന കുട്ടികൾക്ക് ജോലി ഉറപ്പുവരുത്താനും കഴിയുന്ന ഈ ഒരു പുതിയ പദ്ധതി ഈ കേരളത്തിൽ നടക്കുന്ന ഒരു പുതിയ പരീക്ഷണമാണ്. ഈ പരീക്ഷണം കേരളത്തിലെ തൊഴിലില്ലായ്മയെ നല്ല രീതിയിൽ പരിഹരിക്കാൻ മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ നിലവാരമുയർത്തി വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും ഗുണപരമായ വിദ്യാഭ്യാസം ലഭിച്ച, അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിച്ച മികച്ച വൈദഗ്ധ്യമുള്ള ആളുകളെ അവർക്ക് ലഭിക്കുന്നതിനും സഹായകരമായി തീരും എന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. സാർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ലഹരിമരുന്ന് ഉപയോഗം കുറയ്ക്കുന്നതിനും വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും കൗൺസിലിംഗ് സെൻ്ററുകൾ ആരംഭിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു. സാർ, അത് സർക്കാർ തന്നെ എംപാനൽ ചെയ്ത കേരളത്തിലെ NGOകളുമായി ചേർന്നുകൊണ്ടാണ് ഈ കൗൺസിലിംഗ് സെൻ്ററുകൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത 5 വർഷം നമുക്കറിയാം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും രാജ്യത്തെയോ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലെയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ ഉയർന്ന റേറ്റിംഗ് കിട്ടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ലക്ഷ്യമാക്കി അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലുമുള്ള നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലത്തിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അടുത്ത വർഷം 5 കേരളത്തിലെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി അന്തർദേശീയ നിലവാരത്തിൽ ഉയർത്തും. അതിനാവശ്യമായ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവിധ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുണ്ടാകും. ഒരു പുതിയ മോഡൽ ഇക്കാര്യത്തിൽ ഉണ്ടാക്കണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സാർ, ആരോഗ്യരംഗവും വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു, നമുക്ക് ഒന്നാമത്തെ തന്നെ പരിഗണന കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്.
ബജറ്റ് മുൻപായിട്ട് നമ്മളിപ്പോൾ ഇത്രയും മേഖലകൾ വന്നല്ലോ ആമുഖമായിട്ട് താങ്കൾ പറഞ്ഞു അതുപോലെ തന്നെ കാർഷിക മേഖല വിദ്യാഭ്യാസ മേഖല വ്യവസായ മേഖല ഈ മേഖലയെക്കുറിച്ച് ബജറ്റിലെ കാഴ്ചപ്പാടുകൾ അതിനുള്ള അതിലെ ഗുണവശങ്ങൾ ദോഷവശങ്ങൾ ഡോക്ടർ കെ എൻ ഹരില ആദ്യമായി തീർച്ചയായിട്ടും ഇതുപോലെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ബജറ്റ് ശ്രീ വി ഡി സതീശൻ്റെ ബജറ്റ് എന്ന ഒരു സങ്കല്പം മുന്നോട്ട് വച്ച് ആ തരത്തിലുള്ളൊരു ചർച്ച സംഘടിപ്പിച്ചതിന് മാതൃഭൂമിയെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഈ ചലഞ്ച് ഏറ്റെടുത്ത ശ്രീ വി ഡി സതീശനും അദ്ദേഹത്തിനോടും അഭിനന്ദനം അറിയിക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ ചർച്ചയിൽ സ്വാഭാവികമായി വരുന്ന ഒരു ഇംബാലൻസിനെ കുറിച്ച് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം വി ഡി സതീശൻ തീർച്ചയായിട്ടും 100% ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റിൻ്റെ അവതരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടു തുടങ്ങിയത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ബജറ്റ് അവതരണത്തോട് ഭരണപക്ഷ നിരയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് തന്നെ പ്രതികരിക്കുന്നതായിരിക്കും ആയിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ആ തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു ഒരു കർശനമായ പ്രതികരണം അസാധ്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയ ഭാഷയെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് കേരളം ഇന്ന് നേരിടുന്ന പുതിയ വെല്ലുവിളിക്ക് ഒത്തുയരുന്ന ഒരു ബജറ്റല്ല എന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ ആമുഖ പ്രസ്താവന കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ ആ തരത്തിൽ ഉണർന്നുള്ള ഒരു ബജറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം തീർച്ചയായിട്ടും ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാനും കഴിയില്ല. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രതിപക്ഷം, പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ വ്യക്താവായിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള വി ഡി സതീശൻ കേരളത്തിലെ സർക്കാരിൻ്റെ ധനകാര്യ സ്ഥിതിയിൽ വന്നിരിക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച്, ആ ക്രൈസിസിനെ കുറിച്ചിട്ടാണ് പലപ്പോഴും സംസാരിച്ച് കേട്ടിട്ടുള്ളത്. നിയമസഭയിലും പുറത്തും ആ തരത്തിലുള്ള പല അവതരണങ്ങളും ശ്രീ വി ഡി സതീശൻ തന്നെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഒരു പ്രത്യേക കമ്മിറ്റി കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പഠിച്ചുകൊണ്ട് ഒരു രേഖ തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇതിലെല്ലാം കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി അങ്ങേയറ്റം ഗുരുതരമാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രീ വി ഡി സതീശനും അതുപോലെ തന്നെ യു ഡി എഫ് നേതൃത്വവും പരിശ്രമിച്ചത്. പക്ഷേ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ബജറ്റിൽ തീർച്ചയായിട്ടും ആ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നം കേരളം നേരിടുന്നില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും നടത്തുക. അത് ഇതുവരെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. ഇതുവരെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നോക്കിയാൽ തന്നെ യഥാർത്ഥത്തിൽ അത് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനുള്ള ഇൻഡയറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റായിട്ട് മാറുകയാണ്. കാരണം ആ തരത്തിൽ കേരളത്തിൻ്റെ ധനസ്ഥിതി വളരെ മെച്ചപ്പെട്ടതാണ്. അങ്ങനെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയായതുകൊണ്ട് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും, അതുപോലെ തന്നെ ക്ഷേമ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. ആ ആത്മവിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ധനകാര്യ മാനേജ്മെൻറ്റ് വളരെ നല്ല നിലയിലായിരുന്നു, മെച്ചപ്പെട്ട ഒരു ധനസ്ഥിതി നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ആത്മധൈര്യം, ഈ ധൈര്യം വരുന്നത് ഈ തരത്തിലുള്ള വലിയ വെൽഫെയർ പ്രോഗ്രാംസ് അതുപോലെ വികസന പ്രോഗ്രാംസ് അനൗൺസ് ചെയ്യാൻ. അതിൽ ഓരോ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കേരളം സ്വാഗതം ചെയ്യേണ്ട ഒരു പ്രഖ്യാപനമാണ്. കർഷകരുടെ വരുമാനം, കേരളത്തിലെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും എന്നുള്ള വാഗ്ദാനം. പക്ഷേ ഇതേ വാഗ്ദാനം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് വളരെ മുമ്പ് തന്നെ കേരളത്തിലെ ഇന്ത്യയിലെ കൃഷിക്കാരുടെ മുമ്പിൽ വെച്ചത്, കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കും എന്നുള്ള മുദ്രാവാക്യം. പക്ഷേ അതിൻ്റെ സ്ഥിതി എവിടെയാണെന്ന് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രീ വി ഡി സതീശൻ തന്നെ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സമരത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ആ വാഗ്ദാനമൊന്നും പാലിക്കാതെ
യഥാർത്ഥ കൃഷിക്കാരുടെ സ്ഥിതി വളരെ വഷളാവുകയും കൃഷിക്കാര് ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെടുകയും ചെയ്തതിന്റെ പ്രതികരണം എന്നുള്ള നിലയിലാണ് ഇപ്പോ ഡൽഹിയിൽ സമരം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് മറുപടി പറയേണ്ട ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ കാർഷിക രംഗത്തെ ഈ പ്രശ്നത്തിൻ്റെ തുടക്കം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരുന്നല്ലോ. കേരളത്തിലെ തന്നെ കാർഷിക വിളകളെ, പ്രഭരണയടക്കമുള്ള കാർഷിക വിളകളെ ഏറ്റവും പ്രതികൂലമായി ബാധിച്ച നവ ഉദാരവൽക്കരണ നയങ്ങൾ, പ്രത്യേകിച്ചും ഡബ്ല്യു ടി ഒ കരാർ, അതിൽ തന്നെ ഇന്ത്യ ആസിയാൻ കരാർ. ഇന്ത്യ ആസിയാൻ കരാർ വന്നപ്പോൾ നമ്മുടെ തോട്ടവിളകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് ആൾക്കാർ തിരിച്ചറിഞ്ഞതാണ്. അതിനെതിരായിട്ട് വലിയ റെസിസ്റ്റൻസ് ഉണ്ടായതാണ്. അന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അംഗം എന്നുള്ള നിലയിൽ ഇന്ത്യ ആസിയാൻ കരാറിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു പഠനം നടത്താൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു പ്രക്ഷോഭം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് ഇന്ത്യ ആസിയാൻ കരാറിൻ്റെ ഈ പ്രതികൂല വശങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അന്ന് മുതൽ കേരളത്തിലെ തോട്ടവിളകൾക്ക്, തോട്ടവിള കൃഷിക്കാർക്ക് ഉണ്ടായ ദുരന്തം നമ്മൾ കാണുന്നതാണ്. ഓരോ വർഷവും സ്ഥിതി മോശമായി. ഇന്ത്യ ആസിയാൻ കരാറിന് മുമ്പുണ്ടായിരുന്ന കേരളം തോട്ടവിള മേഖലയും അതിനുശേഷമുള്ള തോട്ടവിള മേഖലയും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ദുരന്തമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഈ ദുരന്തത്തിന്, കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിന് ശ്രീ വി ഡി സതീശൻ്റെ പൊളിറ്റിക്കൽ ഫോർമേഷനും ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ അദ്ദേഹം ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് കാർഷിക മേഖലയിൽ കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ള രീതിയിലുള്ള പറച്ചിലും യഥാർത്ഥത്തിൽ ഭയം ജനിപ്പിക്കുന്നതാണ്. കാരണം ഇതേ കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും പറയുന്നത്, കൃഷിക്കാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കണം, അങ്ങനെ കൃഷിക്കാരുടെ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള നിലയ്ക്കാണ്. ഇവിടെ ഈ പിന്നെ റബ്ബർ കൃഷിയുടെ താങ്ങുവില അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. കേന്ദ്രത്തിൻ്റെ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഈ ക്രോപ്പ്. പക്ഷേ കേരളം തുടർച്ചയായിട്ട് ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റും ഈ താങ്ങുവില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. താങ്ങുവില വർദ്ധിപ്പിക്കുകയും വേണ്ടതാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിലേക്ക് കേരള ഗവൺമെൻറ്റിനെ നയിച്ച ആ ആസിയാൻ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ശ്രീ വി ഡി സതീശനെ പോലെയുള്ളവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരുപക്ഷെ പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് ഈ നവ ഉദാരവൽക്കരണ നയങ്ങളെ എതിർത്തിട്ടുള്ള ആളായിരിക്കും. ഇപ്പോൾ ഈ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും നമുക്കറിയാം, കഴിഞ്ഞ പിന്നെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്ന സമയത്ത് യു പി എയുടെ മാനിഫെസ്റ്റോയിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വന്ന നിയമങ്ങളെല്ലാം തന്നെ അവരുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ വളരെ ഗൗരവപൂർവ്വം കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഉദാരവൽക്കരണ സമീപനം നമ്മുടെ നാടിന് ഉണ്ടാക്കിയ ആപത്ത്, കാർഷിക മേഖലയ്ക്ക് ഉണ്ടാക്കിയ ആപത്ത്, അതിൽ കോൺഗ്രസ് പാർട്ടിയും യു പി എയും വഹിച്ച പങ്ക് പരിശോധിക്കണം. ഒന്ന്, രണ്ട്, ഇവിടെ ഈ താങ്ങുവില തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പുള്ള കാര്യമാണ്, ഇടതുപക്ഷ ഗവൺമെൻറ്റിന് യോജിപ്പുള്ള കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ വളരെ വലുതാണ്. അത് കേരളം ഒരുപക്ഷെ ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ധനകാര്യസ്ഥിതിയിൽ, അതായത് അങ്ങ് പറഞ്ഞ വളരെ മോശപ്പെട്ട ധനകാര്യസ്ഥിതിയാണെങ്കിൽ ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ എന്താണ്? കാരണം ഇത് നമ്മുടെ ബജറ്റിൻ്റെ ഒരു നല്ല ഭാഗം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. ശരി, അതിൻ്റെ മറുപടി പറഞ്ഞു പോകാം ശ്രീ വി ഡി സതീശൻ. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എൻ ഹരിലാൽ ഈ ബജറ്റിനോട് ഇങ്ങനെ പ്രതികരിച്ചതിന് അദ്ദേഹത്തോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു എനിക്ക് പകരം വരേണ്ടിയിരുന്നത് എന്ന വാദം തെറ്റാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് രാഷ്ട്രീയം തന്നെയായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റുകളെയും യു പി എ ഗവൺമെൻറ്റുകളെയും രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. അതുപോലെ ഐസക്കിൻ്റെ ധനകാര്യ മാനേജ്മെൻ്റ് മെച്ചപ്പെട്ടതാണെന്ന് അദ്ദേഹം വാദിച്ചു. പക്ഷേ ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നിറങ്ങിയ നമ്മുടെ ഇക്കണോമിക് റിവ്യൂ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം,
സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ 2000-ൽ ഉണ്ടായ ശ്രീ ശിവദാസ മേനോൻ സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായ സാമ്പത്തിക തകർച്ചയ്ക്ക് സമാനമായ ഒരു സാമ്പത്തിക തകർച്ചയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബജറ്റ് ഇറക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സി തോമസ് ഐസക്ക് ദയനീയമായി പരാജയപ്പെട്ടു. 30% നികുതി വർധനവ് ഉണ്ടാക്കും എന്ന് പറഞ്ഞതിൽ 8% നികുതി വർധനവ് താഴ്ന്നുപോയി. നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അശ്രദ്ധയും സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുമാണ് ഇത്ര വലിയ ധന ദുസ്ഥിതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോയത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ UPA ഗവൺമെൻറ്റാണ് രാജ്യത്തെ കർഷകർക്ക് ദയനീയമായ സ്ഥിതി ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നത് ഇന്ന് നിലവിലുള്ള BJP സർക്കാരിനെ അവർക്ക് പിന്തുണ പരോക്ഷമായി നൽകുന്നതിന് തുല്യമാണ്. കാരണം 2014-ൽ UPA ഗവൺമെൻറ് അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് വിളവെടുപ്പിന് സാക്ഷ്യം വഹിച്ചിട്ടാണ് ആ ഗവൺമെൻറ് ഇറങ്ങിയത്. എല്ലാ വർഷത്തേക്കാൾ കർഷകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് അവർക്ക് 5 ലക്ഷത്തിലധികം കോടി രൂപ ധനസഹായമായി നൽകി, അധികാരത്തിൽ ഏൽക്കുമ്പോൾ ഉണ്ടായ താങ്ങുവിലകൾ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ച് എല്ലാ രീതിയിലും കർഷകരെ സഹായിച്ചുകൊണ്ടാണ് കാർഷിക മേഖലയിലുണ്ടായ പ്രതിസന്ധികൾ, അതുപോലെ 4 കോടി വരുന്ന കർഷകരുടെ 72,000 കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളി കർഷകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് വൻതോതിൽ ആ കൃഷി കൃഷി മെച്ചപ്പെടുത്താൻ, ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ അന്നത്തെ UPA ഗവൺമെൻറ്റിന് കഴിഞ്ഞത് മറന്നുപോകരുത്. UPA ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കാർഷിക മേഖല വളരെ സംതൃപ്തമായിരുന്നു എന്നത് നമുക്ക് വായിക്കാനുണ്ട്. അതുകൊണ്ടാണ് അതിനും ഒരു ഇടവേള വേണം. ഇടവേളയിലേക്ക് പോയതിനു ശേഷം ഡോക്ടർ KN ഹരിലാൽ മറ്റ് കുറച്ച് ഭാഗങ്ങൾ കൂടി താങ്കൾ വായിച്ചുവല്ലോ. വിദ്യാഭ്യാസ രംഗമുണ്ട്, ആരോഗ്യ രംഗമുണ്ട്, അതിലെ അദ്ദേഹത്തിൻ്റെ യോജിപ്പും വിയോജിപ്പും പ്രകടമാക്കും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.